വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി പ്രതിരോധ മേഖലയിലെ പ്രധാന അപ്ഡേറ്റ്സ് ഇവയാണ് ശത്രുക്കൾക്ക് ഇന്ത്യ ഉടനടി തിരിച്ചടി നൽകും ഇന്ത്യൻ ആർമി ഡിആർഡിഒയ്ക്ക് കൂടുതൽ അർജൻറ് ടാങ്കുകൾക്ക് ഓർഡർ നൽകും നവംബർ അവസാനത്തോടെ ബ്രഹ്മോസ് മിസൈലിന്റെ വ്യത്യസ്ത പരീക്ഷണങ്ങൾ നടത്തും ഖാദക് യു സി എവിയെ പോലുള്ള ഡെൽറ്റ വിംഗ് റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ് പ്രോട്ടോടൈപ്പ് വിജയകരമായി പരീക്ഷിച്ചു സി പദ്ധതി റോ അട്ടിമറിക്കുന്നുവെന്ന് പാകിസ്ഥാൻ മുൻ വർഷങ്ങളിലെ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിച്ചു ഇതിലൂടെ ശത്രു രാജ്യങ്ങൾക്ക് പി മോഡി നൽകിയ സന്ദേശമാണ് നാം ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കെതിരെ ഏതെങ്കിലും വിധത്തിൽ നീക്കങ്ങൾ നടത്തുന്നവർക്ക് ഉടനടി തിരിച്ചടി ലഭിക്കുന്നതായിരിക്കും പി എം മോഡി സൈനികരെ അഭിസംബോധന ചെയ്ത ലോങ്കേവാലെ പോസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ തീവ്രവാദ അയൽക്കാരനെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം ചൈനയുടെ പേരെടുത്ത് പറയാതെ ശക്തമായ താക്കീത് നൽകി പി എം മോഡി മാനസിക വൈകല്യം കൊണ്ട് സൃഷ്ടിച്ച മഹാമാരിയെ ലോകം പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആരാണിതിൻ്റെ പിന്നിലെന്നും ലോകത്തിനറിയാം ഇന്ത്യയുടെ അതിർത്തി കാക്കുന്ന ധീര സൈനികരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കില്ല സീസ് ഫയർ ലംഘിച്ച പാകിസ്ഥാന് ഇന്ത്യൻ സൈന്യം യെല്ലോ സിയിൽ നൽകിയ തിരിച്ചടി നാം കണ്ടതാണ് പി എം നരേന്ദ്രമോദി അർജുൻ ടാങ്കിൽ സഞ്ചരിക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടു കാണും ഡിആർ ഡിഒ സയൻറ്റിസ്റ്റ് എൻ എ യുമായി സംസാരിക്കുന്നതിനിടയിൽ അറിയിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി അർജുൻ ടാങ്കിൽ നിൽക്കി ആർ ഡി ഒക്ക് അഭിമാനമാണെന്നും പ്രതീക്ഷിക്കുന്നത് രണ്ട് റെജിമെന്റിനുള്ള അർജുൻ മാർക്ക് വൺ എ ടാങ്കുകൾക്ക് ആർമി വളരെ വേഗം തന്നെ ഓർഡർ നൽകുമെന്നുമാണ് ഇപ്പോൾ ആർമിയുടെ സർവീസിൽ നൂറ്റി ഇരുപത്തിനാല് അർജുൻ ടാങ്കുകളാണുള്ളത് അർജുൻ മാർക്ക് വൺ എ ടാങ്കുകളിൽ പഴയ വേഷനിൽ ഇല്ലാത്ത എഴുപത്തിരണ്ട് പുതിയ ഫീച്ചേഴ്സുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് മുംബൈ മിറർ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസി അല്ലെങ്കിൽ എ ഡി എ വികസിപ്പിച്ച ഡെൽറ്റ വിങ് റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ് വിജയകരമായി പരീക്ഷിച്ചു ഈ പുതിയ യു എ വി പ്രോട്ടോടൈപ്പിൽ മൈക്രോജെറ്റ് എഞ്ചിൻ പ്രൊപ്പലേഷൻ സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ച ആദ്യത്തെ സിസ്റ്റമാണിത് ഡിഫെൻസ് പ്രൊജക്റ്റിനെക്കുറിച്ച് സംസാരിക്കവേ ഒഫീഷ്യൽസ് അറിയിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെയും എ ഡി എ യുടെയും സംയുക്ത പ്രൊജക്റ്റാണിതെന്നായിരുന്നു ഈ പ്രോട്ടോടൈപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എ ഡി എയും പരീക്ഷണത്തോടൊപ്പം എയർ ഫ്രെയിം ഫ്യുവൽ ടാങ്ക് എൻജിൻ മുതലായവ ഇൻറ്റിഗ്രേറ്റഡ് ചെയ്തത് ഐ ഐ എസ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ് ഈ എയർക്രാഫ്റ്റിന്റെ വെപ്പൺ പേലോഡിനെ കുറിച്ചും റിമോട്ട്ലി പൈലറ്റിനെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളോട് ഓഫീഷ്യൽസ് കൃത്യമായി പ്രതികരിച്ചിട്ടില്ല ഇതിന്റെ ആദ്യ പറക്കൽ തനുജ എയർസ്പേസ് ആൻഡ് ഏവിയേഷൻ ലിമിറ്റഡിന്റെ എയർഫീൽഡിലായിരുന്നു നടന്നത് മുന്നൂറ് കിലോമീറ്റർ മണിക്കൂറിൽ വേഗത കൈവരിക്കാൻ ഇതിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയമായ ആദ്യത്തെ പ്രൊജക്റ്റാണിത് ഖാദക് യു എസ് ഇ വിയുടെ ഭാഗമാണോ ഈ പ്രൊജക്റ്റ് എന്നതിനെക്കുറിച്ചുള്ള കൺഫർമേഷൻ ഇതുവരെ ആയിട്ടില്ല ഗവൺമെന്റ് സോഴ്സസിനെ ഉദ്ധരിച്ചു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം നവംബർ അവസാനത്തോടെ ഡി ആർ ഡി ഒ ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളുടെ വിവിധ പരീക്ഷണങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഇത് ഇന്ത്യൻ ഓഷ്യൻ റീജ്യനിൽ പലതരം ലക്ഷ്യങ്ങളെ ഭേദിച്ചു ഈ പരീക്ഷണത്തിലൂടെ ഡിഫൻസ് സർവീസിനെ ഈ മിസൈലുകളെ ഇനിയും ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരമാണ് വന്നു ചേരുന്നത് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്കുള്ളിൽ ഒട്ടനവധി മിസൈൽ ടെസ്റ്റുകൾ ഡി നടത്തിയിരുന്നു പ്രൊജക്റ്റ് പി ജെ ടെണ്ണിൻ്റെ ഭാഗമായി ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലിനെ മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും പദ്ധതിയുണ്ട് എൽഒ സിയിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശക്തി അറിഞ്ഞതിനു ശേഷം പാകിസ്ഥാൻ ആരംഭിച്ചു ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി റിസർച്ച് ആൻഡ് അനലൈസിസ് വിംഗ് ഓർ റോ പാകിസ്ഥാനിൽ സെൽ സ്ഥാപിച്ചിരിക്കുന്നുവെന്നും പാകിസ്ഥാനിൽ തീവ്രവാദം വളർത്തുന്നത് റോ ആണെന്നുമാണ് ഇമ്രാൻഖാൻ ആരോപിക്കുന്നത് പാകിസ്ഥാന്റെ ചൈനയുമായുള്ള സീപെക് പ്രൊജക്ട് പരാജയപ്പെടുത്താൻ റോ ഇതിൽ ശക്തമായി ഇടപെടുന്നുവെന്നും ഇമ്രാൻഖാൻ ആരോപിക്കുന്നു പാകിസ്ഥാനിൽ റോ തീവ്രവാദം വളർത്തുന്നതിനും സീപെക് പൊളിക്കുന്നതിനും ഒട്ടനവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം ഇങ്ങനെയുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പുറത്തുവിടുന്നില്ല എന്നത് ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിക്കുന്നു അതിർത്തിയിൽ ശക്തമായ തിരിച്ചടികൾ ലഭിക്കുമ്പോൾ ആരംഭിക്കുന്നത് പാകിസ്ഥാന്റെ സ്ഥിരം കലാപരിപാടിയാണ് അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനിൽ തീവ്രവാദം വളർത്തുന്നതിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നു നേരിട്ടെതിർത്താൽ മുട്ടിടിക്കുന്ന പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാനേ പ്രാപ്തിയുള്ളൂ ദീപാവലിയോടനുബന്ധിച്ച് ഇന്ത്യൻ നേവിയുടെ ഫ്രണ്ട് ലൈൻ വാർഷിപ്പിൽ നിന്ന് മൾട്ടിപ്പിൾ വെപ്പൺ ടെസ്റ്റിന്റെ വീഡിയോ റിലീസ് ചെയ്തു ഈ വീഡിയോ നേവി ഒഫീഷ്യൽസ് ട്വിറ്റർ അക്കൗണ്ടിൽ ഫയർ വർക്ക് അറ്റ് സി എന്ന ക്യാപ്ഷൻ നൽകിയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ പലതരം റോക്കറ്റുകൾ ആൻറിഷിപ്പ് മിസൈൽസ് ടോർപിഡോസ് തുടങ്ങിയവയെല്ലാം പരീക്ഷിച്ചു ഇന്ത്യൻ നേവി പാകിസ്ഥാൻ നേവി ആർമോ ക്ലാസ്സിലെ രണ്ടാമത്തെ കോർവെറ്റ് കമ്മീഷൻ ചെയ്തു പാകിസ്ഥാൻ നേവിയുടെ ഈ ആർമോ ക്ലാസ് കോർവെറ്റ് ഡിമൻ ഗ്രൂപ്പ് നിർമ്മിച്ച ഓഫ് ഷോർ പെട്രോൾ വെസലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതായത് ഓഫ് ഷോർ പെട്രോൾ വെസലിനെ കൺ കോർബറ്റാക്കി കൺവേർട്ട് ചെയ്തതാണിത്